നമസ്കാരം ഐ ടി ആൻഡ് സൈബർ ലോ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എസ് ലാണാസിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ മുൻകാല ചോദ്യപേപ്പറുകൾ സിലബസ് എന്നിവ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന സംഖ്യാ ബൈനറി ഒന്ന് പൂജ്യം എന്നിവയാണ് ബൈനറി സംഖ്യകൾ എന്നറിയപ്പെടുന്നത് ബൈനറി ഡിജിറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് പേരാണ് ബിറ്റ് ബിറ്റിന്റെ വില ഒന്നാണെങ്കിൽ അത് ശരി അതെ എന്നിവയെ സൂചിപ്പിക്കുന്നു ബിറ്റിൻ്റെ വില പൂജ്യമാണെങ്കിൽ അത് തെറ്റ് അല്ല എന്നിവയെ സൂചിപ്പിക്കുന്നു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റ് ആണ് ബിറ്റ് കമ്പ്യൂട്ടറിന്റെ ശേഷി സൂചിപ്പിക്കുന്ന അളവാണ് ബിറ്റ് കമ്പ്യൂട്ടറിന് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ യൂണിറ്റ് ബിറ്റ് ആണ് നിബിൾ ഹാഫ് ബൈറ്റ് എന്നും അറിയപ്പെടുന്നു മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ യൂഷ്വലി മെഷേർഡ് ഇൻ ബൈറ്റ്സ് വൺ ബൈറ്റ് ഈസ് ഈക്വൽ ടു ചേർന്നതാണ് ഒരു കിലോ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ചേർന്നത് ഒരു മെഗാ ബൈറ്റ് ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റുകൾ ചേർന്ന് ഒരു ജിഗൈറ്റ് ആയിരത്തി ഇരുപത്തി നാല് ജിഗ ബൈറ്റുകൾ ചേർന്നതാണ് ഒരു ടെറാബൈറ്റ് ടു പ്രോസസ് ഡേറ്റ കമ്പ്യൂട്ടർ യൂസ് മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഷയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രധാനമായും രണ്ട് തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണുള്ളത് ലോ ലെവൽ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് എന്നും അറിയപ്പെടുന്നു മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി സംഖ്യാ സമ്പ്രദായം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണങ്ങളാണ് ബേസിക് ഫോർട്രാൻ ആൽഗോൾ കോബോൾ ലിസ്പ് പ്രൊലോഗ് സി സി പ്ലസ് പ്ലസ് ജാവ വിഷ്വൽ ബേസിക് പൈത്തൺ എന്നിവ പ്രോഗ്രാമുകൾ എഴുതുന്നതിനായി ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ പ്രോസസ്സിംഗിന് മുമ്പ് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോഗ്രാമുകൾ ട്രാൻസ്ലേറ്റർ എന്നറിയപ്പെടുന്നു പ്രധാന ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകൾ അസംബ്ലർ കമ്പൈലർ ഇന്റർപ്രട്ടർ എന്നിവയാണ് വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് കോബോൾ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ജാവ ഫൗണ്ടേഴ്സ് ഓഫ് വാട്ട്സ്ആപ്പ് ബ്രയൻ ആക്ടൻ ആൻഡ് ജാൻകൂം ഫേസ്ബുക്ക് മാർക്ക് സക്കർബർഗ് വേൾഡ് വൈഡ് വെബ് ടിം ബർണേഴ്സ്ലി ഗൂഗിൾ ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ ഇമെയിൽ റെയ് ടോംലിൻസൺ ജിമെയിൽ പോൾ booket hotmail sabir Bhatia and jack smith section which provides punishment for hacking section 66 section 66a deals with the punishment for sending offensive messages through electronic means this section was scrapped recently by the supreme court Section 66B deals with the punishment for receiving stolen computer or communication device. Section 66C deals with the punishment for identity theft. 66D Cheating by personation. 66E Violation of privacy. 66F സൈബർ ടെററിസം സിക്സ്റ്റി സെവൻ എ പോണോഗ്രഫിൻ ബി ചൈൽഡ് പോണോഗ്രഫി ദാസ്റ്റസ്റ്റ് വെബ് ബ്രൗസറീസ് സഫാരി സഫാരി വികസിപ്പിച്ചെടുത്തത് ആപ്പിൾ കമ്പനിയാണ് ഒരു ഡേറ്റാബേസിൽ നിന്നോ നെറ്റ്വർക്കിൽ നിന്നോ ഡേറ്റ സെർച്ച് ചെയ്യുന്ന പ്രക്രിയയാണ് ബ്രൗസ് ഒരു വെബ് പേജിൽ നിന്നും വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ലഭ്യമാക്കി തരുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ പ്രധാനപ്പെട്ട വെബ് ബ്രൗസറുകളാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഗൂഗിൾ ക്രോം മോസില്ല ഫയർഫോക്സ് ഓപ്പറ നെക്സസ് എപ്പിക് എന്നിവ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വികസിപ്പിച്ചെടുത്തത് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം ലോകത്തിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് നെക്സസ് നെക്സസ് വികസിപ്പിച്ചെടുത്തത് ടിം ബർണേഴ്സ് ലി ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ എപ്പിക് ആണ് പ്രധാനപ്പെട്ട മൊബൈൽ ബ്രൗസേഴ്സ് ആണ് ആൻഡ്രോയിഡ് ബ്ലാക്ക്ബെറി ഡോൾഫിൻ യു സി ബ്രൗസർ എന്നിവ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ